ഇപ്പം ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും നമ്മൾ സാധാരണ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? സ്റ്റെമിയിൽ മോസ്റ്റ്ലി ഒരു രക്തക്കുഴൽ 100% ഒക്ലൂഡഡ് അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നതാണ്, അതാണ് അതിൻ്റെ എമർജൻസി. മറ്റിപ്പോൾ ഒരു 90% അല്ലെങ്കിൽ 70% ബ്ലോക്ക് നമുക്ക് ടാക്കിൾ ചെയ്യാൻ സമയമുണ്ട്. രക്തക്കുഴൽ അടഞ്ഞിരിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഡോർ ടു ബലൂൺ ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് വേൾഡ് വൈഡ് നമ്മൾ നോക്കുക. അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൻ്റെ ഡോറിൽ എത്തിക്കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബലൂൺ ചെയ്ത് നമ്മൾ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നു. ഐ തിങ്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വി ഹാവ് മാനേജ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ ടു ഐ തിങ്ക് ലെസ് ദാൻ 45 minutes. സോ ഇത് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഒരു ഏർജൻസി ആൻഡ് അതാണ് അതിൻ്റെ ഒരു എഫിക്കസിയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. റെഗുലർ ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്നും റിസ്ക് കൂടുതലാണോ ഈ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക്ക്? ആ റിസ്ക് ആ രോഗിയുടെ കണ്ടീഷൻ ഓൾസോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രൊസീജർ ആസ് ഇറ്റ് ആസ് ബൈ ഇറ്റ് സെൽഫ് ഡെഫിനറ്റ്ലി കമ്പയർഡ് ടു എ റുട്ടീൻ ആൻജിയോപ്ലാസ്റ്റി കുറച്ചും കൂടെ റിസ്ക് ഉണ്ടാവും. ഒരു നോർമൽ ആൻജിയോപ്ലാസ്റ്റിയിൽ ഇപ്പോൾ 1-2% റിസ്ക് ഉണ്ടെങ്കിൽ ഇതിൽ 4-5% ആയിരിക്കും. ബട്ട് ദാറ്റ്സ് മെയിൻലി റിലേറ്റഡ് ടു ദ സിവിയറിറ്റി ഓഫ് ദ ഹാർട്ട് അറ്റാക്ക് റാദർ ദൻ ദ പ്രൊസീജർ ഇറ്റ്സ്.